പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയണമെന്നില്ല. ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും പറയാം. എന്നായാലും പറയണമല്ലോ. പാഷയെ കൊല്ലുവാനുള്ള എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കൈവിലം കൊണ്ടുനടക്കുന്നത്. എന്നും ഞാൻ അതെടുത്ത് നോക്കും, അതോടെ എന്റെ ലക്ഷ്യത്തിന് ശക്തി കൂടുകയും ചെയ്യും. പാഷയെ കൊല്ലുന്നതിന് കൈവിലം എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പറയാം. നാട്ടിലുള്ള എന്റെ വീട്ടിൽ ഞാനും സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നീട് എന്റെ സഹോദരിക്ക് എല്ലാം ഞാനായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അതിനിടയിലാണ് ശകുന്തള എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്താ നിർത്തണോ? പിന്നെ വേണ്ടേ? എന്നാ നിർത്തിക്കളയാ? എന്താ പോരെ ബാപ്പാ. അമ്മ ഇന്നൊരു ചോദ്യം ചോദിച്ചു, എത്ര നാളത്തേക്കാണ് ഈ കാത്തിരിപ്പണം? എന്തു പറഞ്ഞു മറുപടി? ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആരോട്? ഓ, നമ്മുടെ എന്നോട്. അതിനെ നമ്മൾ കാത്തിരിക്കുന്നില്ലല്ലോ, ഇപ്പോഴേ ഭാര്യാഭർത്താക്കന്മാരെ പോലല്ലേ. എന്നാലും അതിന് ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? ആളുകളെ ബോധ്യപ്പെടുത്താൻ ആയിക്കളയാം. എന്റെ സഹോദരിയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞിട്ട് അതുവരെ ക്ഷമിച്ചില്ല. ഞാൻ മരണം വരെ വേണമെന്ന് ക്ഷമിച്ചിരിക്കാം. അതില്ല, ഒരു ചെറിയ സംശയം. സഹോദരിയുടെ വിവാഹത്തിന് മുൻപ് നമ്മുടെ വിവാഹം നടന്നാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ മരണസമയത്ത് ഞാൻ അമ്മയ്ക്കൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ലേഖയുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് നിർബന്ധം. ശരി, ഞാൻ അമ്മയോട് പറയാം. അപ്പഴേ എനിക്കല്ല അങ്ങോട്ട് വരണമല്ലോ. ഇതും തൂക്കിക്കൊണ്ട് നിന്ന് നിന്ന് പൊഴഞ്ഞു. എന്റെ കണ്ണിലൊരു കരട് പോയി. ചേടാ, കരടെ പോകാൻ കണ്ടൊരു സ്ഥലം. എന്നിട്ട് കണ്ണിൽ ഓപ്പറേഷൻ നടത്തിയിട്ടാണോ കരടെടുത്തത്? ചേച്ചിയെ തിരക്കി. ചേച്ചിയുടെ അമ്മ വീട്ടിൽ വന്നിട്ട് പോയി. എന്താ എന്താ വിശേഷം? ആ, ഞാൻ എന്നറിയും. അയ്യോ, ഞാൻ പോകുന്നു. ഇനി ഏതായാലും ഉണ്ടിട്ട് പോയാ മതി. അയ്യോ, അമ്മ ചിലപ്പോ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഞാൻ നുണ പറഞ്ഞതാ, ചേച്ചി അന്വേഷിച്ച് ആരും വന്നില്ല. ചേടാ, പേടിപ്പിച്ചു കളഞ്ഞില്ല. ആ, ഏതായാലും വിളമ്പ്, വിശക്കും. ഇന്ന് ഏതായാലും ഞാൻ വിളമ്പാം. ലേഖ ഇരിക്കെ. ഇന്ന് നമുക്കൊരു സഹകരണാടിസ്ഥാനത്തിൽ ഉണ്ട് കളയാം. ആരും വിളമ്പണ്ട. എന്താ ഇങ്ങോട്ടെടുക്ക്. സമ്മതിച്ചിരിക്കുന്നു. ഭയങ്കരം തന്നെ. ഒരാങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടെ ഉച്ചക്കൊന്ന് കുറിച്ചാലുള്ള വഹയാണോ ഇത്? ചേച്ചിയെ കൂടെ കരുതിയ കൊണ്ടുവന്നത്. ചേച്ചിയെ അവിടെ കണ്ടില്ലെങ്കിൽ ഇവിടെ കാണുമെന്നുള്ളത് തീർച്ചയല്ലേ? എന്താ അത്ര വലിയ തീർച്ച? ചേട്ടനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കല്ലേ ചേച്ചിയുടെ ജോലി. അത് തന്നെ തീർച്ച. മുമ്പിലിരിക്കുന്നത് കണ്ടില്ലേ? കൊടുത്തോ കൊടുത്തോ, തടിഞ്ഞു പോരട്ടെ. ഇങ്ങനെ കത്ത് കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ട് ഏട്ടാ? ശൗന്ദള ചേച്ചി ചേട്ടത്തിയമ്മയായിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചേട്ടൻ കേൾക്കാത്ത എന്താ? ഇനി ഏതായാലും താമസിപ്പിക്കുന്നില്ല. നിന്നെ കാണാൻ നാളെ ഒരുത്തും വരുന്നുണ്ട്, അതൊന്ന് കഴിഞ്ഞോട്ടെ. വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം.
മിസ്റ്റർ ഉണ്ണികൃഷ്ണ സഹോദരിമാരായിരുന്നു. രണ്ടു പേരുണ്ട്, അവരെ രണ്ടുപേരെയും വിവാഹം ചെയ്തയച്ചു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ആ നമ്മുടെ പെണ്ണിനെ കണ്ടില്ലല്ലോ, ഒന്ന് വിളിക്കൂ. ഞാനും അതാ നോക്കുന്നു. നോക്കിയത് നമ്മുടെ കൊടുക്ക. എന്നെ കൊണ്ടാവി, പിന്നെ ഞാനാണ് കൊണ്ടു കൊടുക്കേണ്ടത്. എന്താ ഈ കാപ്പി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ വന്നിട്ട് കേട്ട് മെല്ലുള്ള ലേഖ? ഈ കാപ്പി കൊണ്ട് കൊടുക്ക്. അവര് കാപ്പി ഓടിക്കാൻ വന്നതാണോ? കാപ്പി കൊടുക്കുന്ന കൂട്ടത്തിൽ നീ ചെറുക്കനെ കൂടെ ഒന്ന് കണ്ടേര്, ഇന്നലെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണോ? നല്ലപോലെ ഇഷ്ടമായി. ലേഖയ്ക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല, ചെന്നൊന്ന് കണ്ടു നോക്ക്. വേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്, കല്യാണം നടത്തിക്കോളൂ. നിനക്ക് കാണുന്ന നീ കാണണ്ട, പക്ഷെ ചെറുക്കനെ നിന്നെ ഒന്ന് കാണണമല്ലോ. ഓ അതിനാണോ? എങ്കിൽ ശരിക്കും കണ്ടോട്ടെ. അയ്യേ, ഇതൊക്കെ ഒന്ന് മാറ്റിയ സാരി ഉടുത്തോണ്ട് പോ. ഇതൊക്കെ മതി ചേച്ചി, എന്നെ കാണാനല്ലേ അവര് വന്നത്, എന്റെ സാരി കാണാനാണോ? എന്നെ നോക്കുന്നതിന് ലേഖയുടെ സ്വഭാവം നിനക്കറിയില്ല. ഈ കാപ്പി ആര് കൊടുക്കും? കാപ്പി കുടിച്ചാ പോരെ, ആര് കൊടുത്താലും. പെണ്ണു വരുന്നില്ലല്ലോ, ഒന്ന് കാണാന്ന് വെച്ചാൽ. ും പറയാനും ഒന്നുമില്ല, ഞങ്ങൾക്ക് സമ്മതമായി. എന്താ ഉണ്ണികൃഷ്ണ? കഴിയുന്നതും വേഗം കല്യാണം നടത്തിയേ കൊള്ളാം, എനിക്ക് കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം, മടിയൊന്നും വേണ്ട. ഏത് ക്ലാസ് പഠിച്ചു? പറഞ്ഞുകൊടുക്ക. അങ്ങോട്ടല്ല ചോദിച്ചത്, ലേഖയോടാണ്. അയ്യോ, ലേഖ ഞാനല്ല, ഇതാണ് ലേഖ. അയ്യോ ചതിച്ചു ദൈവമേ, അത് ശകുന്തള. ഞാൻ കല്യാണം ചെയ്യാൻ പോകുന്ന പെണ്ണാ. രണ്ടുപേരെ ഞങ്ങൾക്ക് ഇഷ്ടം. അയ്യോ, ഒന്നിനെ എനിക്ക് വിട്ടു തന്നേക്ക്, ശകുന്തളയെ ഞാൻ കെട്ടിക്കോളാം. എന്റെ സഹോദരി ലേഖയെ ഉണ്ണീസിന് ഇഷ്ടമായോ? ഇഷ്ടമായി എങ്കിൽ ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. എന്റെ നിശ്ചയപ്പെട്ട് എന്തിനാ എടുത്തത്? ആരോട് ചോദിച്ചുണ്ടെടുത്തത്? അതിങ്ങോട്ട് വെക്കില്ലേ, സ്വർണം വാങ്ങിക്കാൻ പണം വേണ്ടേ? വേണ്ട, ഉള്ള രൂപ കൊണ്ട് വാങ്ങിയാ മതി. അതിനുവേണ്ടി എന്റെ നിക്ഷേപത്തി തുറക്കൊന്നും വേണ്ട. പിന്നെ കളിക്കാതെ ആ പെട്ടി ഇങ്ങോട്ട് വെക്ക്, വെറുതെ എന്റെ നിറം മാറ്റരുത്. എന്റെ ചേട്ടന് ആകെ ഒരു നിറമേ ഉള്ളൂ, അത് മാറുകയില്ലെന്ന് എനിക്കറിയാം. ചുമ്മാ പേടിപ്പിക്കാതെ ഏട്ടാ. ഞാനിതാ വന്നിരിക്കുന്നു. ശരി, ഞങ്ങൾ കണ്ടിരിക്കുന്നു. ആഹാ, ഇപ്പോഴാണോ വരുന്നത്? സ്വർണം വാങ്ങാനല്ലേ പോകുന്നത്, കട തുറക്കുന്നതിന് മുമ്പ് പോണോ? ഇക്കണക്കിന് സ്വർണം വാങ്ങൽ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്ത് പറ്റി? ഞാൻ താമസിച്ചോണ്ടാണോ? ഉള്ളതെല്ലാം കൂടി കണക്കാക്കി ഞാനൊരു പ്ലാനൊക്കെ ഇട്ടിരിക്കുകയായി. പക്ഷെ നിശ്ചയപ്പെട്ടിയിലെ പണം അവൾ തരുന്നില്ല, അത് അവളുടേതാണ്. പിന്നെ ആരുടേതാ? ചേട്ടന്റെയാണോ? എന്റേത് തന്നെയാ. ഇവളോട് എന്താ പറയേണ്ടത്? ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന രൂപയിൽ നിന്ന് അഞ്ചും പത്തും ഒക്കെ എടുത്ത് ഇവളെ പെട്ടിയിൽ. ആയിക്കോട്ടെ, എന്നാലും ഇതുവരെ സൂക്ഷിച്ചു വെച്ചില്ലേ. ഓ, വലിയ കാര്യമായി പോയി. എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ, സ്വർണം വാങ്ങിക്കാൻ നേരത്തെ തിരിച്ചെടുക്കാവല്ലോ എന്ന് കരുതി അപ്പ ഞാനൊന്നും പറഞ്ഞില്ല, എന്നിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ല. ഇതിലുള്ള രൂപ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒറ്റ പൈസ അങ്ങോട്ട് കിട്ടുമെന്നൊന്നും കരുതേണ്ട. അത് കൊള്ളാം, നമ്മളിപ്പോ പോകുന്ന സ്വർണം വാങ്ങാനല്ലേ? എനിക്ക് സ്വർണം വാങ്ങാനല്ലേ ഈ രൂപ. ശകുന്തള ചേച്ചി എന്റെ ഏട്ടത്തിയമ്മയായിട്ട് മാറിക്കഴിയുമ്പോ എന്റെ വക ഒരു സമ്മാനം, ഒരു താലിമാല. വിഷമിക്കണ്ട, ഞാൻ കുറച്ച് രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇതാ അടുത്താൾ. വേണ്ട 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 വേണ്ട, ഇവിടെ പെണ്ണുങ്ങളുടെ പണമേ വേണ്ട. എന്റെ കയ്യിലുള്ള പണത്തിന് ഞാൻ സ്വർണം വാങ്ങും, കിട്ടുന്നത് മതി. അങ്ങനെ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പ്രസംഗിച്ചു മതി, വേഗം പോവാറുക, സമയം പോയി. എവിടെ പോവാനാ? എവിടെ പോവാനാന്നോ? വിവാഹത്തിനുള്ള സ്വർണം വാങ്ങാൻ. അതിന് ഞാനെന്തിനാ? സ്വർണം നിനക്കല്ലേ വാങ്ങുന്നത്? നിങ്ങളല്ലേ, നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ ഞാൻ ഇഷ്ടപ്പെട്ടു, പിന്നെയല്ലേ സ്വർണം. അപ്പൊ ലേഖ വരുന്നില്ലേ? ഇല്ല ചേച്ചി, നിങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിക്കൊണ്ടു വരുന്നത് എന്തും എനിക്ക് ഇഷ്ടമായിരിക്കും. നിങ്ങൾ പോയിട്ട് വരുമ്പോ ഞാൻ ഊണ് തയ്യാറാക്കി വെക്കാം, ഞാൻ വരുന്നില്ല. എന്നാ ഞങ്ങള് പോയിട്ട് വരാം. ആ അതെ, ചാപ്പാട് ഗംഭീരമായിരിക്കണം, ഞങ്ങൾ വരുന്നത് സ്വർണവും വാങ്ങിച്ചോണ്ടാണ്, ഓർമ്മ വേണം. ഉത്തരവ്. ശരി.
അയ്യോ ഞാനില്ല, പറഞ്ഞു തരുന്നതിന് മുമ്പ് അവൾ മൂക്ക് വെച്ചിടും, ഭയങ്കര ചുണ്ടിയാ. ആ ചുണ്ടി കാണാൻ വേണ്ടിയല്ലേ അങ്ങനെ പറയാൻ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ ആ ചുണ്ടി കാണാൻ നിൽക്കോ? അങ്ങനെയാണെങ്കിൽ ശകുന്തള പറഞ്ഞു, ഞാനില്ല. പിടിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. Oh, my God.